हेलो फ्रेंड्स वेलकम 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 बैक टू माय चैनल एबीसी वंडर टेक। अब इन्होंने ഞാൻ വന്നിട്ടുള്ള ഒരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് എന്താണെന്നാ വൈറ്റ് ഫോറസ്റ്റ് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാനുള്ളത്, ഇത് ചെലവ് കുറഞ്ഞ ലോ ബഡ്ജറ്റ് ഏറ്റവും ലോ ബഡ്ജറ്റിൽ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് എന്നാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഓവൻ, കേക്ക് ടിന്നെ ഇതൊന്നും ആവശ്യമില്ല. ഒരു സിമ്പിൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലാണ്. പ്രഷർ കുക്കറിലാണ് വൈറ്റ് ഫോറസ്റ്റ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ട് പോലും ഉണ്ടാക്കില്ല. അപ്പോൾ ഇത് വളരെ ഈസി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് വന്നാൽ, വീഡിയോയിലേക്ക് വന്നാൽ നിങ്ങൾ ഇതുവരെ കമൻറ്റ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോക്ക് ഇതായി പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് മറക്കാതെ തന്നെ വീഡിയോ നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇറ്റ്സ് മീ ദക്ഷിൺ ഫ്രം എബിസി വണ്ടർ ടെക്. അപ്പോൾ ഇതിനായി നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ വെച്ച്, അല്ലെങ്കിൽ ഒരു വിസ്കോ ഫോക്കൊക്കെ വെച്ച് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ വിസ്ക് ഫോക്കൊക്കെ വെച്ച് ചെയ്താൽ മതി. പക്ഷെ അതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറേ നേരം ആക്കേണ്ടി വരും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബീറ്റർ ഉണ്ടതുകൊണ്ട് ഞാൻ അത് വെച്ചാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ മുട്ട നന്നായി ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് പഞ്ചസാരയാണ്. ഇത് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ടെടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യേണ്ടതാണ്. ഇത് ഒറ്റയടിക്ക് മുഴുവനായി ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ശരിക്കും മിക്സായില്ല. കുറേശ്ശെ ഇട്ടെടുത്ത് നന്നായി ബീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ മുട്ടയും പഞ്ചസാരയും നന്നായി ഒന്ന് അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായി ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു കപ്പ് മൈദയാണ്. നേരത്തെ പഞ്ചസാര എടുത്ത അതേ കപ്പിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും നേരത്തെ പഞ്ചസാരയുടെ ഇത് പറഞ്ഞ പോലെ തന്നെ കുറേശ്ശെ ആയിട്ട് എടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിത് ഈ മൈദ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് ഡ്രോപ്സ് വാനില എസൻസ് ഒഴിച്ചെടുക്കാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് കൂടിപ്പോയാൽ നല്ലത് കഴിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇതും നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വാനില എസൻസ് ചേർക്കുന്നതുകൊണ്ട് ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് നന്നായി പോയി കിട്ടും. ഇപ്പൊ നമ്മുടെ കേക്കിന് വേണ്ട ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്യാണ്. അതിനായി നമ്മൾ ഗ്യാസിൽ ഒരു പ്രഷർ കുക്കർ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ സൺഫ്ലവർ ഓയില് ഈ കുക്കറിന്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. അടിയിലും സൈഡിലും എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കും. ഇപ്പോൾ ഞാനിത് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ ആ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുക്കർ മൂടി വെക്കുക. ഇനി ഒരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യേണ്ടതാണ്. അതിന്റെ മുമ്പൊന്നും തുറന്നു നോക്കരുത്, അപ്പോൾ അവിടെ ഉൾഭാഗം കവിഞ്ഞു പോകുന്നതാണ്. ഒരു 25 മിനിറ്റിന് ശേഷം മാത്രം തുറന്നു നോക്കുക. അപ്പോൾ 25 മിനിറ്റിന് ശേഷം നമ്മുടെ കുക്കർ ഒന്ന് തുറന്നു നോക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കേക്കിടെ ഒന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഒരു
ബാംബൂ സ്റ്റിക്കോ അല്ലെങ്കിൽ ഈർക്കിളിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പപ്പട പോലെ കഴിച്ചതിനെ നടുക്കൊന്ന് കുത്തി നോക്കുക. ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. ഇപ്പൊ ഇതുവരെ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല, അപ്പൊ ഇത് വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് വേണ്ട ക്രീമാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് ഞാൻ ഉപയോഗിക്കുന്ന വിപ്പിംഗ് പൗഡറാണ്. ഇതാണ് ഞാൻ വിപ്പിംഗ് പൗഡറിന്റെ പാക്കറ്റ്. ഇതിന്റെ ബാക്കിൽ തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു പാത്രത്തിലേക്ക് ഈ പാക്കറ്റ് പൊട്ടിച്ചു വയ്ക്കുക, എന്നിട്ട് ഇതിലേക്ക് 100 മില്ലി പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായി ഒരു ബീറ്റർ വെച്ച് നല്ല സ്റ്റിഫ് ആക്കി എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇതാ ഈ ക്രീം നന്നായി വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ക്രീമിന് വേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. പഞ്ചസാര ഈ വെള്ളത്തിൽ നന്നായി ഒന്ന് അലിയിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. ഇനി ഇത് നമുക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്യണം. അതിന്റെ ഉള്ളിലൊക്കെ ക്രീം തേക്കാൻ വേണ്ടിയാണത്. ഇപ്പോൾ ഇത് 1 ലെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ആദ്യത്തെ ലെയർ കേക്ക് ഇവിടെ വെക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തേക്കും മാറ്റി കൊടുക്കുക. ഇപ്പോൾ 1 ലെയറിൽ ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീം തേച്ച് കൊടുക്കുക. ഈ ക്രീമിനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ 1 ലെയർ ക്രീം തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിൽ നമ്മൾ 2 ലെയർ കേക്ക് വെക്കുക. ഇനി ഇതിന്റെ മുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷുഗർ സിറപ്പും അതുപോലെ ക്രീമും തേച്ച് വെക്കുക. ഇനി ഇതിന്റെ മുകളിലും നേരത്തെ ചെയ്തതുപോലെ ക്രീം തേക്കുക. ഇതിന്റെ മുകളിലും സൈഡ് ഭാഗം ഒക്കെ ഫുള്ളായി തേക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിനായി ആവശ്യമുള്ളത്, ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വൈറ്റ് ചോക്ലേറ്റ് ആണ്. വൈറ്റ് ചോക്ലേറ്റിന്റെ ഒരു ബാറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കണം. അത് നമുക്ക് ഒന്നെങ്കിൽ കത്ത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ലൈസർ ഉള്ളവരാണെങ്കിൽ അത് വെച്ച് സ്ലൈസ് ചെയ്ത ചെറിയ ചെറിയ പീസസായി ചോപ്പ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു സ്ലൈസർ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ചോക്ലേറ്റ് നമുക്ക് ഈ കേക്കിന്റെ എല്ലാം സൈഡ് ഭാഗത്തൊന്ന് ആക്കി കൊടുക്കാം. ഈ കേക്കിന്റെ എല്ലാം സൈഡ് ഭാഗത്ത് മാത്രം ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക്
നമുക്ക് ബാക്കി വരുന്ന ക്രീം ഒരു പൈപ്പ് ബാഗിലേക്ക് ആക്കി ഇതിന്റെ സൈഡിലെല്ലാം ഇങ്ങനെ ഒരു പൂ വരച്ച് കൊടുക്കുക. ഞാൻ ഇതിലൊന്നും വലിയ എക്സ്പേർട്ട് അല്ലാതുകൊണ്ട് കുറെ പേവുകളൊക്കെ ഉണ്ടാവും. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ നല്ല അറിയുന്ന ആൾക്കാരാണെങ്കിൽ നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ കിട്ടും. അപ്പോൾ ഞാനിത് അതിൻ്റെ ചുറ്റും പൂ വരച്ചിട്ടുണ്ട്. ഇത് അത്ര പ്രൊഫഷണലൊന്നും ആയിട്ടില്ല, ഞങ്ങൾക്ക് വലിയ എക്സ്പോർട്ടൊന്നുമല്ല. ഇനി ഇതിൻ്റെ നടുവിലായി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇടുന്ന ഇടയായിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം, എങ്കിൽ ആ ഒരു ഷുഗർ സിറപ്പിന്റെ മധുരമൊക്കെ ഈ കേക്കിൽ പിടിക്കുകയുള്ളൂ. അപ്പൊ അരമണിക്കൂറിന് ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ കേക്ക് ഇത് അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ കേക്ക് നല്ല വൃത്തിക്ക് തന്നെ കിട്ടുന്നത്, നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കേക്ക്. നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയാം. അപ്പൊ ഇതൊന്ന് കഴിച്ചു നോക്കിട്ട് ഇതിന്റെ അഭിപ്രായം പറഞ്ഞോക്കാം നമുക്ക്. അടിപൊളി ടേസ്റ്റ് ആണ്. ഈ വൈറ്റ് ചോക്ലേറ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ് വൈറ്റ് ഫോസ്റ്റ് തന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിലും ആണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സ്.